Namaskaram, Malayali Vartayilekku Swagatham. BJP Palayathilethi Masangal Kulil Thanne Partiyilum Sarkarilum Thante Swadhinam Urappichirikkukayanu Jyothiraditya Sindhya. Madhya Pradeshile Shivraj Singh Chauhan Sarkarile Singhabhagavum Sindhya Kaippidiyilakkiyirikkunnu. Sindhya Avashyappettathellam Angeekarichu Nalkiyirikkukayanu Kendram. Ithode Shivraj Singh Camp Aswasthanaanennaanu Reportukal. Mathramalla Shivraj Singh Chauhante Sthiram Prayogamaya Tiger Zinda Hai Adayathu Kaduva Jeevanode Undu Ennathu Eduthu Prayogichathilude Sindhya Shakti സന്ദേശം കൂടിയാണ് നൽകുന്നത്. ജ്യോതിരാദിത്യ സിന്ധ്യയും ഒപ്പം 22 എംഎൽഎമാരും കോൺഗ്രസ് വിട്ട് വന്നതിനാലാണ് കമൽനാഥ് സർക്കാർ വീണതും ശിവരാജ് സിംഗ് ചൗഹാന് സർക്കാർ ഉണ്ടാക്കാൻ സാധിച്ചതും. എന്നാൽ അതുകൊണ്ടൊന്നും പ്രതിസന്ധി തീർന്നില്ല. 24 സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലും ബിജെപിക്ക് ജയിക്കേണ്ടതുണ്ട്. അത് മുന്നിൽ കണ്ടാണ് സിന്ധ്യ ആവശ്യപ്പെട്ട അത്രയും പ്രാതിനിധ്യം മന്ത്രിസഭയിൽ നൽകാൻ ബിജെപി തയ്യാറായതും. പുതിയതായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ 28 മന്ത്രിമാരിൽ 12 പേരും സിന്ധ്യയുടെ വിശ്വസ്തരാണ്. ഇതുകൂടാതെ നേരത്തെ സത്യപ്രതിജ്ഞ ചെയ്ത 2 പേരും അടക്കം 14 മന്ത്രിമാരെയാണ് സിന്ധ്യ ക്യാമ്പിനെ ലഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ തനിക്ക് വേണ്ടപ്പെട്ട 10 പേരെ മാത്രമാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചത്. ആഭ്യന്തരമന്ത്രി നരോത്തം മിശ്രയുടെയും കൈലാസ് വിജയ വർഗ്ഗയുടെയും 6 അനുയായികളും മന്ത്രിസഭയിൽ ഇടം പിടിച്ചു. താൻ നിർദ്ദേശിച്ച നേതാക്കളിൽ ചിലരുടെ പേരുകൾ കേന്ദ്ര നേതൃത്വം തള്ളിക്കളഞ്ഞത് ചൗഹാന് വലിയ ക്ഷീണമാവുകയും ചെയ്തു. 33 അംഗ മന്ത്രിസഭയിൽ 14 പേരും സിന്ധ്യ ക്യാമ്പിൽ നിന്നുള്ളവരാണ്. കോൺഗ്രസിൽ നിൽക്കുമ്പോൾ സിന്ധ്യ അനുകൂലികളായ 4 പേർക്ക് മാത്രമായിരുന്നു മന്ത്രിസ്ഥാനം ലഭിച്ചത്. നിലവിൽ മന്ത്രിമാരായ 14 പേരും എംഎൽഎമാരല്ല എന്ന പ്രത്യേകതയുമുണ്ട്. ഇവരെ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കണം എന്ന വലിയ വെല്ലുവിളിയും സിന്ധ്യയ്ക്കും ബിജെപിക്കും മുന്നിലുണ്ട്. സിന്ധ്യയുടെ കോട്ടയായ ഗ്വാളിയോർ ചമ്പൽ മേഖലയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളിൽ ഭൂരിപക്ഷവും വരുന്നത്. അതുകൊണ്ട് തന്നെ സിന്ധ്യയെ മുൻനിർത്തിയാവും ബിജെപി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും നാൾ ചൗഹാനായിരുന്നു ബിജെപിയുടെ മുഖമെങ്കിൽ ഇനി അത് സിന്ധ്യയായി മാറാൻ പോകുകയാണ് എന്ന ശക്തമായ സൂചനകൾ കൂടിയാണ് ഇതോടെ പുറത്തു വരുന്നത്. തന്റെ വിശ്വസ്തരെ ഉൾപ്പെടുത്തി മന്ത്രിസഭാ വികസനം പൂർത്തിയാക്കിയതിന് പിറകെയുള്ള ടൈഗർ സിന്ദാഹേ എന്ന സിന്ധ്യയുടെ പ്രതികരണം സംസ്ഥാന ബിജെപിയിൽ ഇനി താനാണ് കടുവ എന്നാണോ സിന്ധ്യ പറഞ്ഞു വെക്കുന്നത് എന്ന സംശയം ഉയർത്തുന്നുണ്ട്. ഇത് ശിവരാജ് സിംഗ് ചൗഹാൻ തന്റെ പ്രസംഗങ്ങളിൽ അടക്കം നിരന്തരം ഉപയോഗിക്കുന്ന പ്രയോഗവുമാണ്. 2018 തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കവേ ചൗഹാൻ ഇത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശ് രാഷ്ട്രീയം ഇനി എന്താകും രാജ്യത്തോട് പറയുക എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.